ാഹു മലിക്കൽ മുൽഖ് അധികാരം എന്നത് അള്ളാഹു ഒരു പരീക്ഷണമാണ് ആ അധികാരം നൽകപ്പെടുന്നത് എങ്ങനെ ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് പരീക്ഷിക്കുക മാത്രമാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം സമ്പത്ത് പോലെ സമ്പത്ത് അള്ളാഹു നൽകുന്നത് ഒരിക്കലും അല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലെന്നാണ് നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരടയാളവുമല്ല അള്ളാഹു പൈസ തരുന്നത് അതൊരു പരീക്ഷണമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കാൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളം നിങ്ങൾക്ക് പഠിച്ചവന് ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നിങ്ങൾ ദാരിദ്ര്യത്തിലും അള്ളാഹുവിനോട് നന്ദി പറയുന്നുണ്ടോ നിങ്ങൾക്ക് വിഷമത്തിലും അസുഖത്തിലും നിങ്ങൾ അള്ളാഹുവിനോട് ശുക്ർ പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മുതലാളിയാണ് നിങ്ങളുടെ ആ പരീക്ഷണം നിങ്ങൾക്കൊരു എബാധത്താണ് ഇല്ലേ ഒരസുഖം വരുമ്പോൾ അള്ളാഹുവിനോട് വെറുപ്പ് തോന്നാണ് അള്ളാഹുവിനെ പഴിചാരുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ സമ്പാദ്യം പോലും നമുക്ക് പരീക്ഷണമാണെന്നാണ് മുൽഖമിമ്മൻ ദശ നിനക്കാണോ റബ്ബെ അധികാരം നിന്റെ കയ്യിലാണ് അത് നിനക്ക് മാത്രമാണ് ഉയർത്തുന്നതും താഴ്ത്തുന്നതും റബ്ബെ നീയാണ് ചുരുക്കുന്നതും നീട്ടിക്കൊടുക്കുന്നതും അള്ളാഹുവേ നീയാണ് വിശാലമാക്കി കൊടുക്കുന്നതും സങ്കുചിതമാക്കുന്നതും റബ്ബേ നീയാണ് നൽകുന്നതും പിടിച്ചു വെക്കുന്നതും അള്ളാഹുവൻ ഈ തന്നെയാണ് തടഞ്ഞു വെക്കുന്നതും അള്ളാഹുവാൻ എന്തിനുള്ളത് തടഞ്ഞു വെക്കുന്നു തരാൻ വേണ്ടിയിട്ടാണ് തടഞ്ഞു വെക്കുന്നത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവാൻ പ്രത്യക്ഷത്തിൽ നമുക്ക് ഉപദ്രവമായി തോന്നുന്നതും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് പക്ഷേ ആ ഒരു ദറർ പ്രയാസം നമുക്ക് വരുന്നത് നമുക്കൊരു ഉപകാരം കിട്ടാനാണ് ആ ദറർ ഒരു നഫിന് വേണ്ടിയാണ് അള്ളാഹു ചെയ്യുന്ന മൻ അള്ളാഹുവിൻ്റെ അഥവാ വേണ്ടിയാണ് അൽ മൊഹി അൽ മുമീത് ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ് വ്യത്യസ്തമായ നേരെ ഓപ്പോസിറ്റ് അർത്ഥങ്ങൾ വരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഒരുമിച്ച് പറയണമെന്നാണ് എല്ലാം റബ്ബുൽ എഴുതത്താണ് അവൻ്റെ അധികാരമാണ് അള്ളാഹുവിൻ്റെ അധികാരമാണ് അവനിഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ചെയ്യുന്നു